ഇനി അടുത്തത് വിവേകാനന്ദ പാറയിലേക്കാണ്. ബോട്ടിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. കാരണം കരയിൽ നിന്നൊരു 200 മീറ്റർ അകലെയാണ്. മുമ്പ് ബോട്ടിങ്ങിൻ്റെ സമയം രാവിലെ 8 മണിക്കായിരുന്നു. എന്നാൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 11 മണിക്കാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 20 രൂപ എന്നുള്ളത് മാറിയിട്ട് 50 രൂപ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ VIP കൾക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് പോവാം. അതിൻ്റെ ചാർജ് 200 രൂപയാണ്. അതേപോലെ ഈ പാറയ്ക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ശ്രീപാദ പാറ. അതായത് കന്യാകുമാരി ദേവി ശിവനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി തപസ്സിരുന്ന പാറയാണ്. ഒറ്റക്കാലിൽ തപസ് ചെയ്ത പാറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം കൂടി ആ പാറയിൽ കാണാം. ദേവിയുടെ ക്ഷേത്രം ആദ്യം ഈ പാറപ്പുറത്തായിരുന്നു എന്നും അന്ന് ഇത് കരയുടെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇവിടെ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു ഉണ്ടായത്. മന്ദിരത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ദേവിക്ക് എങ്ങനെയാണ് കന്യാകുമാരി എന്ന പേര് വന്നത് എന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് അസുര രാജാവായ ബാണാസുരൻ ബ്രഹ്മാവിന് തപസ് ചെയ്ത് ഒരു വരം ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള വരം. അപ്പോൾ അതൊരിക്കലും ബ്രഹ്മാവ് നൽകില്ല. അപ്പം ബ്രഹ്മാവ് പറയാണ് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മരണം ആവശ്യപ്പെടാന്നുള്ളത്. അപ്പോഴാണ് ബാണാസുരൻ, കന്യക പ്രായം കൊണ്ട് പക്വതയില്ലാത്തൊരു കുട്ടിയായിരിക്കും, അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരു രാക്ഷസനെ കൊല്ലാൻ മാത്രമുള്ള ശക്തി കന്യകയ്ക്ക് ഉണ്ടാവില്ല, സ്ത്രീക്ക് ഉണ്ടാവില്ല എന്ന കണക്കിലാണ് കന്യകയുടെ കയ്യാൽ മരിക്കാൻ വേണ്ടി ബാണാസുരൻ വരം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം, വരം ലഭിച്ചതിന് ശേഷം പൂർവാധികം ശക്തിയോടെ ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അസുരൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം പരാശക്തിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുകയും പരാശക്തി ഭൂമിയിൽ കന്യകയായി അവതരിക്കുകയാണ് ഉണ്ടായത്. കന്യകയായ ദേവി ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒറ്റക്കാലിൽ തപസ് ചെയ്തതിൻ്റെ അടയാളം നമ്മൾ ഈ കാണുന്ന മണ്ഡപത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. വിവേകാനന്ദൻ വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുൻപായി ഈ പാറപ്പുറത്തിരുന്ന് ധ്യാനിച്ചതുകൊണ്ടാണ് ഈ പാറയ്ക്ക് വിവേകാനന്ദ പാറ എന്നുള്ള പേര് കൂടി വന്നത്. അപ്പോൾ വിവേകാനന്ദ സ്മാരകവും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വെങ്കലത്തിൽ നിർമ്മിച്ച പൂർണ്ണ രൂപത്തിലുള്ള വിവേകാനന്ദൻ്റെ പ്രതിമ കാണാൻ കഴിയും. നമ്മൾക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ ഈ വിവേകാനന്ദ പാറേൻ്റെ അടുത്തായിട്ട് മറ്റൊരു പാറയിലാണ് തിരുവള്ളൂരിൻ്റെ ഒരു ഭീമാകരമായിട്ടുള്ള പ്രതിമ ഉള്ളത്. അവിടേക്ക് പ്രവേശനമില്ല, നമ്മൾക്ക് ഇവിടുന്ന് അതിനെ കാണാൻ കഴിയും. ആ പ്രതിമയ്ക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 133 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം. ഇതിൽ 38 അടി ഉയരമുള്ള പീഠത്തിൽ തിരുക്കുറൽ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രഥമ ഭാഗത്തിലെ 38 അധ്യായങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 95 അടിയുള്ള പ്രതിമയെ 2-ഉം 3-ഉം ഭാഗത്തിലെ 95 അധ്യായങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെയും അതേപോലെ ദൂരെയുള്ള കന്യാകുമാരിയുടെ തീരത്തിൻ്റെയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ്. 2 മണ്ഡപത്തിൻ്റെയും മധ്യത്തിലാണ് നമുക്ക് ഈ കാണുന്ന ദിശാസൂചിക ഇരിക്കുന്നത്. സൂര്യൻ്റെ നോർത്ത് വേർഡ് അതേപോലെ സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു സൺറൈസ് കലണ്ടർ നമുക്കിവിടെ കാണാം. നല്ല വെയിലായിരുന്നിട്ട് പോലും കാറ്റുള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല. അതേപോലെ ഇവിടെ പാറ നല്ല ചൂടാണ്. വെള്ളയിൽ അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടി നടന്നാൽ മാത്രമേ കാല് പൊള്ളാതിരിക്കൂ.